നമസ്കാരം. സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെയും ദേവതയാണ് മഹാലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി തൻ്റെ ഭക്തരെ സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ഭാഗ്യം നൽകുകയും ചെയ്യുന്ന ദിവസമാണ് ദീപാവലി ദിവസം എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഇന്നേ ദിവസം സ്വാദിഷ്ടമായ ഭക്ഷണ വസ്തുക്കളും പലഹാരങ്ങളും വഴിപാടായി തയ്യാറാക്കി ദേവിക്ക് ഇന്നേ ദിവസം സമർപ്പിക്കാവുന്നതുമാണ്. ദേവി വീടുകളിൽ വരുന്നതിന് മുൻപായി വീടും പരിസരവും വൃത്തിയാക്കുകയും അവിടെ ദീപങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുന്നതാണ്. ദീപാവലി ദിവസം ദേവി നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നുവോ അത്രയധികം പണവും ആരോഗ്യവും ആ കുടുംബത്തിന് നൽകും എന്നാണ് വിശ്വാസം. ദീപാവലി ദിവസം ലഭിക്കുന്നതായ ചില ശുഭകരമായ സൂചനകളുണ്ട്. ഈ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ സൂചനയായി പരാമർശിക്കുന്നത് ശംഖിൻ്റെ നാദമാണ്. ദീപാവലി ദിവസമോ അല്ലെങ്കിൽ ദീപാവലിയുടെ രാത്രിയിലോ ശംഖ് ഊതുന്ന നാദം കേൾക്കുവാൻ ഇടയാകുന്നത് ഏറ്റവും ശുഭകരമാണ്. ശംഖിൻ്റെ നാദം നാം കേൾക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ ദേവി സന്തുഷ്ടയാണ് എന്നും അതിനാൽ ദേവിയുടെ അനുഗ്രഹത്താൽ ആ വീടുകളിൽ സാമ്പത്തികപരമായ ഉയർച്ചയും ആരോഗ്യവും വന്നുചേരും എന്നാണ് വിശ്വാസം. അതിനാൽ ദീപാവലി ദിവസം ശംഖിൻ്റെ നാദം പുലർച്ചെയോ അല്ലെങ്കിൽ രാത്രിയിലോ കേൾക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. സൗഭാഗ്യം സൗഭാഗ്യകാലം ആരംഭിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഉള്ളം കൈ. ദീപാവലി ദിവസം ഉള്ളം കൈ ചൊറിയുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഉള്ളം കൈ ചൊറിഞ്ഞാൽ അവരുടെ കൈകളിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ധാരാളം പണം വന്ന് ചേരാൻ പോകുന്നു എന്നാണ് വിശ്വാസം. ഈ ധനം അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും നാൾക്കുനാൾ ഉയർച്ച കൈവരിക്കുവാനും സാധിക്കുന്നതുമാണ്. അതിനാൽ ദീപാവലി കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ധനലാഭം ഇവർക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സുഗന്ധം. വീടുകളിൽ ദീപാവലി ദിവസം സുഗന്ധം വീടിനുള്ളിൽ ഏവരും അനുഭവിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പ്രത്യേകിച്ചും റോസാപുഷ്പത്തിൻ്റെ സുഗന്ധം അവിടെ അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ ഉള്ളതിനാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതേപോലെ നാം ദേവിക്ക് സമർപ്പിച്ച പുഷ്പങ്ങൾ അധിക സമയം വാടാതെ ഇരിക്കുവാനും ചന്ദനത്തിരിയുടെ സുഗന്ധം വീടുകളിൽ എല്ലായിടത്തും പരക്കുന്നതും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തുളസി. തുളസി ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി തന്നെയാണ് കരുതപ്പെടുന്നത്. അതിനാൽ കൂടിയാണ് എല്ലാ ഹിന്ദു ഗൃഹങ്ങളിലും തുളസി ദേവിയെ ആരാധിക്കുന്നതും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ദീപാവലി നാളിൽ തുളസിക്ക് സമീപം പല്ലി വരികയാണ് എങ്കിൽ അത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. പല്ലിയെ തുളസിയുടെ അടുത്തായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അഥവാ തുളസിക്ക് സമീപമായി കാണുകയാണ് എങ്കിൽ അല്പസമയം നിൽക്കുന്നതായി കാണുകയാണ് എങ്കിലും അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. എന്നാൽ ധാരാളം പല്ലികളെയാണ് തുളസിയുടെ അടുത്തായി നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് ശുഭകരമല്ല, അത് ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അപരിചിതരായ വ്യക്തികൾ. ദീപാവലി ദിവസം അപരിചിതരായ വ്യക്തികൾ നമ്മുടെ വീടുകളിൽ വഴി ചോദിച്ചോ അല്ലെങ്കിൽ ജലം ചോദിച്ചോ വരുന്നതും വളരെ ശുഭകരമായി തന്നെ കണക്കാക്കപ്പെടുന്നു. ഇവർ ലക്ഷ്മി ദേവിയുടെ അഥവാ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്താലാണ് നമ്മുടെ വീടുകളിൽ വരുന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ അവരെ ഒരിക്കലും വെറും കൈയോടെ നിങ്ങൾ വിടരുത്. അവർക്ക് ആഹാരവും ജലവും നൽകേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ആ വീടുകളിൽ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ ചില മൃഗങ്ങൾ വരുന്നത് ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വളരെ ശുഭകരമായി തന്നെ ഫലങ്ങൾ നൽകും എന്നാണ് പറയുക. ഇവ ഏതെല്ലാമാണ് എന്ന് ഇനി വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തേതായ മൃഗം പശുവാണ്. പശുവിൻ്റെ പ്രാധാന്യം ഏവർക്കും അറിയാവുന്നതാകുന്നു. ദീപാവലി ദിവസം പശു വീടിൻ്റെ പറമ്പിൽ വരുന്നത് ഏറ്റവും ശുഭകരമായാണ് കരുതപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും തവിട്ട് അല്ലെങ്കിൽ കാപ്പി നിറത്തിലുള്ള പശു വീടിൻ്റെ പരിസരത്ത് വരുന്നത് ഏറ്റവും ശുഭകരമായാണ് കരുതപ്പെടുന്നത്. ആരും മനഃപൂർവം പശുവിനെ പറമ്പിൽ കെട്ടിയിടരുത്. മറിച്ച് പശു തനിയെ
ആരും ഇന്നേ ദിവസം പശുവിനെ പറമ്പിൽ കെട്ടിയിടരുത്, മറിച്ച് പശു തനിയെ നമ്മുടെ പറമ്പിൽ വരുന്നതായി കാണണം. അപ്രകാരം കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാകുന്നു. നാം ഒരിക്കലും പശുവിനെ ഇന്നേ ദിവസം ഓടിക്കുവാൻ പാടുള്ളതല്ല, അതും ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല്ലിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ദീപാവലി ദിവസം പല്ലിയെ വീടിനകത്ത് രാത്രിയിൽ കാണുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. ഇത്തരത്തിൽ പല്ലിയെ വീടിനകത്ത് നിങ്ങൾ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. കൂടാതെ പല്ലി വടക്ക് ദിശയിലേക്ക് പോകുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിലും അതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വടക്ക് ദിശയിലേക്ക് പല്ലി പോകുന്നതായി കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ ധനപരമായ അഭിവൃദ്ധി കൈവരിക്കാൻ പോകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റൊന്ന് ഉറുമ്പാകുന്നു. ദീപാവലി ദിവസം കറുത്ത ഉറുമ്പ് വീടിനകത്തേക്ക് കാണുന്നതും, അതായത് വീടിനകത്തേക്ക് വരുന്നതായി കാണുകയോ അല്ലെങ്കിൽ വീടിനകത്ത് കാണുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. കറുത്ത ഉറുമ്പ് അരിയും കൊണ്ട് പോകുന്നത് കാണുന്നതും ഏറ്റവും ഉത്തമമാകുന്നു. നമ്മുടെ പ്രവൃത്തിയിൽ ലക്ഷ്മി ദേവി വളരെ പ്രസന്നയാണ് എന്നും ദേവിയുടെ അനുഗ്രഹത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്നും അർത്ഥമാക്കാം. പുതിയ അവസരങ്ങൾ ഒരു കുടുംബത്തിലുള്ളവരെ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള വ്യക്തികളെ തേടിയെത്താൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. പെരിച്ചാഴി. ദീപാവലി ദിവസം പെരിച്ചാഴിയെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കപ്പെടുന്നു. പെരിച്ചാഴികളെ വീടുകളിലോ പരിസരത്തോ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ ധനാഗമനത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഇത് വളരെ ശുഭ സൂചന തന്നെയാകുന്നു. വരും ദിവസങ്ങളിൽ ധനാഗമനം പ്രതീക്ഷിക്കാവുന്നതുമാണ്. പെരിച്ചാഴിയെ ഇന്നേ ദിവസം ഉപദ്രവിക്കുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. മൂങ്ങ. മൂങ്ങയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. കാരണം മഹാലക്ഷ്മി ദേവിയുടെ വാഹനം കൂടിയാണ് മൂങ്ങ. അതിനാൽ ദീപാവലി ദിവസം മൂങ്ങ വീടുകളിൽ വരുന്നതും മൂങ്ങയെ ഇന്നേ ദിവസം കാണുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. ദേവിയുടെ അനുഗ്രഹത്തെയും ദേവിയുടെ സാന്നിധ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇത്തരത്തിൽ മൂങ്ങയെ കാണുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. എന്നാൽ ഇവ വീടുകളിൽ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഓടിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് പൂച്ചയാകുന്നു. ദീപാവലി ദിവസം പൂച്ചയെ വീടുകളിൽ കാണുന്നത് അഥവാ വീടുകളിൽ വരുന്നത് വളരെ ശുഭകരമാകുന്നു. പൂച്ച വീടുകളിൽ വന്നാൽ അവയ്ക്ക് ആഹാരവും ജലവും നൽകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ആഹാരം അഥവാ ജലം നൽകുന്നതിലൂടെ ആ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇതേപോലെ ആ വീടുകളിൽ ഇന്നേ ദിവസം നായ വരുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അവയെ ദ്രോഹിക്കാതെ എന്തെങ്കിലും ആഹാരമോ ജലമോ നൽകുന്നത് ശുഭകരമാകുന്നു. ദീപാവലി ദിവസം നാം ചില സ്വപ്നങ്ങൾ കാണുന്നതും ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. ഈ സ്വപ്നങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. പിതൃക്കൾ. പിതൃക്കളെ ഇന്നേ ദിവസം സന്തോഷത്തിൽ നമ്മെ നോക്കുന്നതായി സ്വപ്നം കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. ഇത്തരത്തിൽ പിതൃക്കളെ ദീപാവലി നാളിൽ സ്വപ്നം കണ്ടാൽ പിതൃക്കളുടെ അനുഗ്രഹത്തെയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. വരും ദിവസങ്ങളിൽ എന്തെങ്കിലും സന്തോഷ വാർത്ത പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റു സ്വപ്നങ്ങൾ. ദീപാവലി നാളിൽ ചൂല, മൂങ്ങ, പശു എന്നിവയെ സ്വപ്നം കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ താമര ഇന്നേ ദിവസം സ്വപ്നം കാണുന്നതും റോസാപ്പൂവിനെയും ഇന്നേ ദിവസം സ്വപ്നം കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഞാൻ ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യമാണ് എന്ന് നിസ്സംശയം പറയാം.